Nice to meet you. I'm Trishia. What's your name? ഇപ്പൊ കാണുന്നത് എന്റെ മരം പദ്ധതിയാണ്. 100 രൂപയുടെ മുതലാണ് ഈ കിടക്കണത് പിള്ളേച്ചാ. ഹലോ, മല ട്യൂബ്ലൈറ്റ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്മയുടെ പൂന്തോട്ടം. യെസ്, അമ്മൂന്ന് ദർശനം മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട് അഫ്സി ഉണ്ട്, അഫ്സിന്റെ മോളുണ്ട്, നമ്മുടെ എല്ലാ കുട്ടിപ്പട്ടാളും ഉണ്ട്. ഫ്ലോറൻസ നന്മയുടെ പൂന്തോട്ടം, പൂമ്പാട്ടം അല്ല പൂന്തോട്ടം, ഇവിടെ പൂമ്പാട്ടം. നന്മയുടെ പൂന്തോട്ടം പറഞ്ഞേ. നന്മയുടെ പൂന്തോട്ടം പൂമ്പാട്ടം. ഏ, പൂമ്പാട്ടം. നമുക്ക് അമ്മൂനോട് കൊണ്ട് പറയിപ്പിച്ചാലോ. കമോൺ എവരിബഡി, കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയെ അമ്മു. ഫ്ലോറൻസ നന്മയുടെ പൂന്തോട്ടം. ഇതിന്റെ കാഴ്ചകളൊക്കെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ ഓപ്പണിംഗ് ടൈം എങ്ങനെയാ? ഓപ്പണിംഗ് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ. വെറൈറ്റി ഉണ്ടോ? വെറൈറ്റി. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ചോദിച്ചറിയണ്ട, കണ്ടറിയല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് കവാടത്ത് തന്നെ തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം തന്നെ കൊറേ ഇവിടെ പനിനീർ പൂക്കൾ ഉണ്ട്, കൊറേ റോസ് ചെടി ഉണ്ട്. അത് നമ്മള് നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ബസ് ചെടി എന്ന് പറയൂലേ. ഇത് ഇതിന്റെ പേര് യൂജീനിയ എന്നാണ്. ഞാനും ഇപ്പോഴാണ് ഇവർ പറഞ്ഞത്. അപ്പോ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ വീടിന്റെ സൈഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും. നമ്മള് ടൗണിൽ നിന്ന് ആ ഒരു വെയിലത്ത് ഇങ്ങനെ ഒരു ഉച്ച സമയമാണ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയി. അപ്പോൾ ടൗണിൽ നിന്ന് ആ ഒരു ഉച്ച വെയിലത്തൊക്കെ വന്നിട്ട് ഇവിടെ കയറുമ്പോൾ നല്ലൊരു മൈൻഡ് തന്നെ ഒരു അല്ലേ, നല്ലൊരു സുഖമാണ് തോന്നുന്നത്. ഒരു ലൈറ്റ് കാറ്റൊക്കെ ഉണ്ട്. അതെ അതെ. അപ്പോൾ നമുക്ക് ബാക്കി ചെടികളൊക്കെ കാണാം കേട്ടോ. എന്താണ്, മലയാളി അല്ല അല്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞു വിചാരിച്ചു, ദൈവമേ തെറ്റിദ്ധരിച്ചു, ഇപ്പം കിട്ടിയേനെ. അപ്പോൾ ഏട്ടൻ എവിടെയാ? അടുത്തന്നെ. എവിടെയാ? ആസാം. ഇവിടെ ആസാമിലുള്ള ഒരാളാണ് കേട്ടോ മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. അശ്വർക്ക് ഇവരെ മലയാളം പഠിപ്പിച്ചല്ലേ? അതെ അതെ, നമ്മൾ മലയാളികളുടെ പ്രത്യേകത തന്നെ അതാണ്. നമ്മളെവിടെ പോയാലും അവരെ മലയാളം പഠിപ്പിക്കും. നമ്മൾ ആ ഭാഷ പഠിച്ചാലില്ലെങ്കിലും അല്ലേ, അതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു ഇതുണ്ടാവില്ല, അധികം ആൾക്കാർ വാങ്ങുന്നതും പിന്നെ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ളതും അങ്ങനെയുള്ള ചെടികൾ കാണിച്ചു തരാൻ പറ്റുമോ? റോസ് ഏറ്റവും കൂടുതൽ പോകുന്ന റോസ് ഒക്കെയാണ് അല്ലേ. പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള, അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊക്കെ. ഇതിന്റെ പേരെന്താണ്? പോസ്റ്റൈൽ. ഇത് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ചെടിയാന്ന് പറഞ്ഞത്. നല്ല ഭംഗിയുള്ള കാക്ടസ് പോലത്തെയാണോ? കാക്ടസിൻ ഓ പെൻസിൽ കാക്ടസ് പെഡലാന്തസ് സീന ഡ്രാക്കോ, സോറി ഇറ്റ് ഈസ് ഡ്രസീന ഡ്രാക്കോ. 2500 ഉണ്ട് അല്ലേ? 2500. പിന്നെ അതിന്റെ കുഞ്ഞ്, ഇതിന്റെ ബേബി പ്ലാന്റ് ആണ് കേട്ടോ കുഞ്ഞൻ. ലണ്ടൻ പൈൻ. ആ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിന്റെ പേരറിയില്ല അല്ലേ പലർക്കും. നമുക്ക് പേരറിയില്ല ഇതിന്റെ. ഗോൾഡൻ തൂജ 80 rupees തൊട്ട് ഉണ്ട്. ഗൈസ് ഗൈസ് ലിസൺ, 80 rupees മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇതിന്. എന്തായിരുന്നു ഇതിന്റെ പേര് പറഞ്ഞത്? ഗോൾഡൻ തൂജ. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ്. നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഉജ്ജ്വല മുളക്. വെറൈറ്റി ആണല്ലേ, നല്ല ഗ്രീൻ കളർ, ചില റെഡ് കളറിൽ. നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ, ഇവിടെ കഷ്ടപ്പെട്ട് കുറച്ച് ആൾക്കാർ ചെടിച്ചട്ടി കണ്ട് ആസ്വദിക്കുകയാണ് ഗൈസ്. ഓ മുടി തഴച്ചു വളരെ അലവീറ ഏട്ടാ, ഇതെന്താ സാധനം? ഇതെന്താ ചെടി? റാഫിക്സ് ഫിംഗർ പാം. പല വീടുകളിലും പറയണായിരുന്നു.
അത് ഓൾറെഡി നമ്മള് പാഷൻ ഫ്രൂട്ടിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരൊന്ന് വേഗം പോയി കണ്ടിട്ട് തിരിച്ചു വരൂ. ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്തോണ്ടിരിക്കുന്നത് അതാ മോട്ടർ ലീക്ക് ആയതാണ് ഗൈസ്. ഇത് ഫുള്ള് ചെമ്പരത്തിന്റെ സെക്ഷൻ ഉള്ളൊരു പ്ലാന്റ് ആട്ടോ. കാരണം ഇതാ ഇതൊരു സെക്ഷൻ, ഇത് ഇതിന്റെ ഒരു സെക്ഷൻ, ഇത് അടുത്ത സെക്ഷൻ. ഇത് കാണുമ്പോൾ നമ്മൾ ഈ ലിഫ്റ്റ് കയറിയില്ലേ വലിയ മോളിലൊക്കെ പോയാൽ ഓരോരോ സെക്ഷൻ സെക്ഷനായിട്ട് അതുപോലെ ഉണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടി. ഇതേതാ ചെടിയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിൻ്റെ വില 500 അറിയാം. എഴുതിയിട്ടുണ്ട് 500 രൂപയുടെ മുതലാണ് ഈ കിടക്കണത് പിള്ളേച്ചാ. അമ്മ നീ പോന്ന കണ്ടാറി എനിക്ക് നല്ല പേടിയുണ്ട്. ഏ പേടി എന്നാ ഞാൻ എനിക്ക് കയറട്ടെ. ഒട്ടേ പശിയാ, ഒട്ടേ പശി. ഇത് തലമണ്ടി ഇങ്ങ് വന്നേ. ഏ ഇനി എന്നെ കയറാൻ വിടൂല തന്നെയല്ലേ. ഭംഗിയുള്ള ചെടിയെല്ലാം തന്നെ, പക്ഷെ നീ ഇറങ്ങ എനിക്ക് കയറണോ. അറിഞ്ഞോണ്ട് കളിക്കുന്നുണ്ടോ? മീനില്ല കവളയില്ല. പറഞ്ഞേക്കുന്നത് യുക്ക എന്ത് പൊളിയാ, ലോങ്ങി പൊളിയാ. അത് ലോങ് ആണ് കേട്ടോ, ഇത് ഷാർപ്പ്, ലോങ് ആൻഡ് ഷാർപ്പാണ്. ഇത് പിള്ളേരുടെ അടുത്ത് വെക്കാണ്ട് നോക്കാം, ഷാർപ്പാണ്. എന്നോട് ചോദിക്കുന്നു ഓ മുന്തിരി. ഇപ്പൊ ഇപ്പോഴത്തെ കാണുന്നത് ബട്ടർ ആണ് കേട്ടോ. അതായത് ഇത് ഇത് ബട്ടർഫ്രൂട്ട്, ബട്ടർഫ്രൂട്ടിന്റെ ചെടിയാ. അതാ ചെടി എടുത്ത് ഓടുന്ന ഗൈസ്, ചെടി എടുത്ത് ഓടുന്ന ഗൈസ്. അതാ പൊന്നു പൊന്നു കൊടുക്കുന്ന ബുഷ് ഓറഞ്ച്. ആ ഇതെന്താണ്? അതന്നെ വെൽച്ചാമ്പയാണ് ഇത്. നല്ല ഈ പിക്ചറിൽ കണ്ട ബെല്ലിന്റെ ആ ഒരു ഷേപ്പിലായിരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ നമുക്കില്ല ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് കാണാൻ പറ്റും, ചെമ്പരത്തി വരിക്ക. ഞാൻ ഫസ്റ്റ് ടൈം ആയിരിക്കുന്നത്. ഇനിയിപ്പോ ഇനിയുള്ള ഏരിയയിലേക്ക് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കുറേ ഇനിയും കാണാനുണ്ട് ചെടികൾ, പൂക്കൾ നിറയെ പൂക്കളുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഇവരെ ഇവിടെ ഫുൾ സൈഡായി, എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു തുടങ്ങി. എന്താ പറയുക, കാണുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ വൈബാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ടയേർഡായി, കാരണം അവിടെ കുറച്ച് വെയിലായിരുന്നു. പക്ഷേ ഇവിടെ വീണ്ടും തിരിച്ചെത്തിയപ്പോൾ നല്ല വൈബ്, നല്ല കാറ്റ്, നല്ല ഷെയ്ഡ്. ഇതിന്റെ ലീഫ് നല്ല നമ്മുടെ ഗാർഡനിങ്ങിന് വേണ്ട എല്ലാ എക്യുപ്മെൻസും ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും.
കൂടെ വന്നത് കുട്ടിപ്പട്ടണം പിന്നെ നമ്മുടെ അഫ്സിയും ദർശനത്തെ മാറി പർച്ചേസിംഗ് ആണല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ക്യൂട്ട് ആയിട്ടുള്ള കാക്ടസ് പ്ലാന്റ് ആണ് കാക്ടസ് പ്ലാന്റ് മാത്രമല്ല മറ്റു പ്ലാന്റ്സും ഇവിടെ ഇതിൻ്റെ ഇടയിലിടയിൽ കാണാം ആശാൻ ചെറുതാണെങ്കിലും പക്ഷേ ആശാന്റെ വലിപ്പത്തിൽ നിങ്ങൾ കാര്യം നോക്കണ്ട ആശാന്റെ റേറ്റ് നിങ്ങൾ നോക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ കണ്ടു ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കണ്ടു ഗാർഡനിങ് നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ട്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോട്ട്സ് ആൻഡ് ഓൾ ദി അതർ തിങ്സ് അപ്പോൾ അതൊക്കെ നമ്മളിവിടെ എടുത്ത് വീഡിയോയിലെടുത്തു എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നറിയില്ല മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നു വഴി മാറിപ്പോയി ഇവിടെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ കയറുന്നതിന് മുന്നേ ഇവരുടെ തന്നെയാണ് നമുക്ക് ഫുൾ ടൈം നിൽക്കാൻ തോന്നുന്നത് കേട്ടോ ഇവിടെ ഒരാൾ ആശാനുണ്ടല്ലോ ഇവിടെ ഹലോ ഇവിടെ ഇപ്പോൾ ഒരു പെറ്റ്സ് വേൾഡിൽ വന്ന ഒരു ഇതാണ് ഹമീദുൽ ബ്രോന്റെ പാട്ടാണ് കേട്ടോ അടുത്ത ഇവിടെ വന്ന സ്ഥിതിക്ക് പാട്ടുകാരനുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അപ്പൊ പാട്ടായിക്കോട്ടെ ധീരെ ധീരെ സേ ദിൽ കോ ചുറാനാ ജബ സേ തുജെ ദേഖാ ദിൽ തോ കഹീ ആരാമ നഹീ മരെ ഹോട്ടോ പെ ഏക തേരെ സിവ കോയി നാമ നഹീ ബൻ ഗയാ ഹൂ മേ തേരാ ദിവാനാ ധീരെ ധീരെ സേ ദിൽ കോ ചുറാനാ അടിപൊളി അടിപൊളി താങ്ക് യു